ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സുധാകരൻ സാർ അവരുടെ വേദിയിലും സദസ്സിലുമുള്ള ശ്രേഷ്ഠ വ്യക്തികളെ, എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരായി ഇവിടെ എത്തിയിരിക്കുന്നവരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയമായൊരു വിഷയം നിങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ദേശീയോദ്ഗ്രഥം എന്ന വിഷയം അത് പ്രചരിപ്പിക്കാനും സൗഹൃദ സമ്മേളനത്തിലൂടെ എല്ലായിടത്തും എത്തിക്കാനും നിങ്ങൾ കാണിക്കുന്ന ഈ ശ്രമത്തിന് പ്രത്യേക അഭിനന്ദനം അർപ്പിക്കട്ടെ. ഇന്ത്യ ആദ്യമായി ഒരു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് വരുന്നത് വിഷ്ണു പുരാണത്തിലാണ്. വിഷ്ണു പുരാണത്തിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ ശ്ലോകത്തിലാണ് ഒരു ജിയോഗ്രാഫിക്കൽ ഡെഫിനിഷൻ ഇന്ത്യക്ക് കൊടുക്കുന്നത്. ഉത്തരം യസ് സന്ദ്രസ്യ ഹിമാലയ ചൈവ ദക്ഷിണം എന്ന് തുടങ്ങിയ ഡെഫിനിഷൻ. ഹിമാലയത്തിന് തെക്കും ഇന്ത്യൻ ഓഷ്യൻ്റെ വടക്കും കാണുന്ന പർവ്വതനിരകളുടെ ഇടയിലുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന വലിയ ഭാരതമെന്ന വലിയൊരു സങ്കല്പം. ആ വലിയൊരു സങ്കല്പത്തിനകത്ത് വളരെ വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യ പടുത്തുയർത്തി. ഇന്ത്യയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തായി ആയുധവും കൊണ്ടുപോയി ഇന്ത്യക്കാർ ആരെയും കീഴടക്കിയിട്ടില്ല. പക്ഷേ സംസ്കാരം കൊണ്ട് അവർ ലോകത്തെ പല തവണ കീഴടക്കി എന്ന് ചരിത്രം ഘോഷിക്കുകയാണ്. 3500 വർഷത്തിന് മുമ്പ് ഫറോ രാംസിസ് 2-ാമനെ സംസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിനകത്ത് ശരീരം സംരക്ഷിക്കാൻ വേണ്ടി കുരുമുളക് ഉപയോഗിച്ചിരുന്നു. ആ കുരുമുളകിൻ്റെ അംശമെടുത്ത് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാർ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് പോയത് എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അവിടുത്തെ മമ്മിഫിക്കേഷൻ പ്രോസസ്സിന് വരെ ഇന്ത്യ വലിയ സംഭാവന ചെയ്തിരുന്നാണ് കാണുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ ലോകത്തിലെ യഹൂദന്മാരുടെ ആദ്യത്തെ ആരാധനാലയമായിരുന്നു ജെറുസലേം ദേവാലയം. ആ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി ഇന്ത്യ ചെയ്ത സംഭാവനകൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ മദ്ബഹ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനം മയിൽപ്പീലിയാണ്. ആ മയിൽപ്പീലിയെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്ന പേര് തൂക്കി എന്നാണ്. തൂക്കി എന്ന് പറയുന്ന തമിഴ് ഭാഷയിൽ ആൺ മയിലിനെ വിളിക്കുന്ന പേരാണ്. തോകൈ എന്ന വാക്കാണ് ഈ തൂക്കി ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിലേക്ക് മദ്ബഹ അലങ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനം ആനക്കൊമ്പാണ്. ഈ ആനക്കൊമ്പിനെ സുറിയാനി വേദവസ്തുത്തിൽ വിളിച്ചിരിക്കുന്ന വാക്ക് കളഫ് എന്നാണ്. ഇത് സംസ്കൃത ഭാഷയിൽ ആനയെ വിളിക്കുന്ന പേരാണ്, കളഫം. അതാണ് ഈ കളഫ് എന്ന് രൂപാന്തരപ്പെട്ടത്. ശലോമോൻ ഇന്ത്യയിൽ നിന്ന് ഒരു മൃഗത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അതൊരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങനെ വേദവസ്തുത്തിൽ വിളിച്ചിരിക്കുന്ന വാക്ക് കഫി എന്നാണ്. ഇത് സംസ്കൃതത്തിൽ കുരങ്ങൻ്റെ പേരാണ്. കഫി എന്ന വാക്കാണ് കഫി എന്ന് രൂപാന്തരപ്പെട്ടത്. ജെറുസലേം ദേവാലയത്തിൻ്റെ മദ്ബഹയിൽ സുഗന്ധമുണ്ടാക്കുന്ന ഒരു തടി വേണമെന്ന് ശലോമോൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ചന്ദനം കൊണ്ടുപോയി. ആ ചന്ദനത്തിനെ സുറിയാനി വേദപുസ്തകത്തിൽ ചാന്തനെന്നും അത് ഗ്രീക്കിലെത്തിയപ്പോൾ ചാന്തലെന്നും പിന്നീട് ഇംഗ്ലീഷ് വന്നപ്പോൾ സാന്തലെന്നുമായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ സംസ്കൃതത്തിലും തമിഴിലുമുള്ള 32 വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയ മഹിമയാണ് നമ്മൾ 3000 കൊല്ലത്തിനു മുമ്പ് പടിഞ്ഞ ജെറുസലേം ദേവാലയത്തിൻ്റെ സൃഷ്ടിയിൽ വരെ പങ്കെടുത്തു എന്ന് പറയുന്ന അത്ഭുതകരമായ സംഭവം. അങ്ങനെ വലിയ സാംസ്കാരിക പാരമ്പര്യത്തോട് നിലനിന്ന ഈ ഇന്ത്യ ഒരു 500 വർഷം മുമ്പ് ഉള്ള ചരിത്രമെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു. അക്ബർ ചക്രവർത്തി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇതൊരു സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുന്നത് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന വിശ്വപ്രസിദ്ധമായ കാവ്യത്തിലാണ്. സാത്താൻ്റെ സ്വത്തിനെ വിവരിക്കണം, അദ്ദേഹം വാക്കുകൾ തപ്പി നടന്നു. അവസാനം പാരഡൈസ് ലോസ്റ്റിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സാത്താൻ്റെ സ്വത്ത് ഈസ് ലൈക്ക് ദ വെൽത്ത് ഓഫ് ഓർമൂസ് ആൻഡ് ദ ഇൻഡ് എന്നാണ്. ഓർമൂസ് എന്ന് പറയുന്ന ഇറാൻ്റെയും ബാഗ്ദാദിൻ്റെ അടുക്കുള്ള തുറമുഖമാണ്. ഓർമൂസിലെയും ഇന്ത്യയിലെയും പോലെ സമ്പൽ സമൃദ്ധമായ ഒരു സമ്പത്താണ് സാത്താനുള്ളതെന്നാണ് വിവരിക്കുന്നത്. അപ്പോൾ വർണ്ണിക്കാനാവാത്ത സ്വത്തിനെ വിവരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്ന മിൽട്ടൺ ഈ വാക്ക് ഉപയോഗിക്കുന്ന നമ്മൾ അത്ഭുതത്തോടെ മാത്രം കാണുകയാണ്. 1532 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സർ തോമസ് മൂർ ഒരു പുസ്തകം എഴുതി. യുട്ടോപ്പിയ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഏറ്റവും ഐഡിയൽ ഭരണം നടക്കുന്ന ഒരു രാജ്യം. അപ്പോൾ അതിൻ്റെ ഒരു തലസ്ഥാനം വേണം. ആ തലസ്ഥാനം ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം നടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാവണം എന്ന് തോമസ് മൂർ ആഗ്രഹിച്ചു. അവസാനം അദ്ദേഹം യുട്ടോപ്പിയയുടെ തലസ്ഥാനത്തിനിട്ടിരിക്കുന്ന പേര് കോഴിക്കോട് എന്നാണ്. നമ്മുടെ സാമൂതിരി ഭരിച്ചുകൊണ്ടിരുന്ന കോഴിക്കോടാണ് സൂര്യനസ്തമയ്ക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഐഡിയൽ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ ലോകം മുഴുവൻ സമ്പത്ത് കൊണ്ടും സംസ്കാരം കൊണ്ടും അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ആ വലിയ രാഷ്ട്രത്തിൻ്റെ അനന്തരാവകാശികളെ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിഭജനം ഉണ്ടായത് എന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ കാണുകയാണ്. ഇന്ത്യയിൽ മതപരമായൊരു വലിയ വിഭജനം ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും തമ്മിൽ ഇടയ്ക്കുണ്ടായിരുന്നു.
പക്ഷേ കഴിഞ്ഞ ഒരു 500 വർഷത്തെ ചരിത്രം എടുക്കുമ്പോൾ വലിയ സഹകരണം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അക്ബർ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ബീർബൽ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ ട്രേഡ് ആൻഡ് ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജാ തോണ്ടർമാലായിരുന്നു. അദ്ദേഹം ഒരു വൈശ്യനായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് അദ്ദേഹം ഒരു രജപുത്രനായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഭരണത്തിൽ വേണമെന്ന് അക്ബർ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ ഭൂരിപക്ഷം മന്ത്രിമാരും മുസ്ലിങ്ങളല്ലായിരുന്നു, മറ്റുള്ള ആളുകളായിരുന്നു. ഇനി മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കാൻ വേണ്ടി ആ നല്ല മതങ്ങളുടെ നല്ല അംശങ്ങൾ ചേർത്തിട്ടാണ് 1581 അദ്ദേഹം ദിനിലാഹി എന്ന ഒരു മതം സൃഷ്ടിച്ചത്. ജഹാംഗീർ ചക്രവർത്തിയുടെ അമ്മ ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. ഔറംഗസീബിൻ്റെ രക്തം എടുത്ത് നോക്കിയാൽ 75% ഹിന്ദു ബ്ലഡാണ് എന്ന് കാണാൻ പറ്റും. ഔറംഗസീബ് വളരെ ബിഗോട്ടാണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി രാജാ രഘു സിംഗ് എന്ന് പറയുന്ന ആൾ ഒരു രജപുത്രനായിരുന്നു. ഹി ഡിഡ്ന്റ് ഹാവ് എ പ്രൈം മിനിസ്റ്റർ ഹു വാസ് എ മുസ്ലിം. ഈ ഔറംഗസീബിൻ്റെ പ്രൈം മിനിസ്റ്റർ രഘുരാജ് സിംഗ് എന്ന് പറയുന്ന ആൾ ഈ അവസരത്തിൽ ഇന്ത്യയെ പിടിച്ചടക്കണം എന്നാഗ്രഹിച്ച ഒരു അധിനിവേശം ഇന്ത്യയിലേക്ക് വരികയാണ്. ആ അധിനിവേശമാണ് ഇന്ത്യയിൽ ബോധപൂർവം വർഗീയത സൃഷ്ടിച്ചത്. ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി ഒരു പൂർണയ്യ, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ മന്ത്രിസഭയിലെ 6 പേർ ഹിന്ദുക്കളായിരുന്നു, മുസ്ലിങ്ങളല്ലായിരുന്നു. അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുകയും ക്രിസ്തു മതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഭരണത്തിൽ വെക്കുകയും ചെയ്ത ആളായിരുന്നു ടിപ്പു സുൽത്താൻ. ഇത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കിയേ പറ്റുള്ളായിരുന്നു. ആ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി അവരാദ്യമായി ബോധപൂർവം ശ്രമിച്ചുവെന്ന് നമ്മളിപ്പോൾ M5 എന്ന് പറയുന്ന പോലീസ് റെക്കോർഡ്സ്, അവരുടെ രഹസ്യ റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തപ്പോഴാണ് വളരെ ഭംഗിയായി നമ്മളത് മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഭൂരിപക്ഷം ഭരണാധികാരികൾ മുസ്ലിങ്ങളായിരുന്നു. ആ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തണം, അതിനുവേണ്ടി ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ആദ്യം ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് 1757 പ്ലാസി യുദ്ധത്തോടുകൂടി. ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ത്രിപുരയൊക്കെ അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ്. അവിടെ സിറാജുദ്ദൗളയെ തോൽപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഹിന്ദു ട്രേഡേഴ്സിനെ ഉപയോഗിച്ചിട്ട് സിറാജുദ്ദൗളയുടെ തോക്കിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു. രാവിലെ ഇയാളുടെ വെടി പൊട്ടരുത്, പീരങ്കി പൊട്ടരുത്. അങ്ങനെ പ്ലാസി യുദ്ധം ജയിച്ചു. അങ്ങനെ പ്ലാസി യുദ്ധം ജയിച്ച ഇന്ത്യയിലെ ഏറ്റവും ധനാഢ്യമായ ഒരു പ്രോവിൻസ് ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തി. അവിടെ ബോധപൂർവം ബ്രിട്ടീഷുകാർ ആദ്യം പ്രയോഗിച്ചൊരു ടെക്നിക്കാണ് ഹിന്ദു മുസ്ലിം വിഭജനം എന്ന് പറയുന്നത്. രണ്ടാമതായി ബ്രിട്ടീഷുകാർക്ക് ഭരണം കിട്ടിയത് 1764 ബക്സർ യുദ്ധത്തോടുകൂടി ബീഹാറും ഒറീസയുമാണ്. ഈ ബക്സർ യുദ്ധം നയിക്കുമ്പോൾ അവിടുത്തെ ഔധിലെ രാജാവ് മുസ്ലിമാണ്, ഒറീസ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് മുസ്ലിമാണ്. അതിനിടയ്ക്ക് 3 മുസ്ലിം ഭരണാധികാരികളാണ് ഒരുമിച്ച് പരാജയപ്പെടുത്തുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ വളരെ ബോധപൂർവം ഹിന്ദു മുസ്ലിം അകൽച്ച ഉണ്ടാക്കുകയും ആ സൈന്യത്തെ പരാജയപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ബാറ്റിൽ ഓഫ് ബക്സർ 1764 ബ്രിട്ടീഷുകാർ ജയിച്ച ബീഹാർ ഒറീസ അവരുടെ കയ്യിലായി. പിന്നെ അവർ ലക്ഷ്യമിട്ടത് തെക്കേ ഇന്ത്യയാണ്. തെക്കേ ഇന്ത്യ ആ സമയത്ത് ഏറ്റവും വലിയ ഭരണാധികാരി ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. അങ്ങനെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹിന്ദുക്കളെ അവർ കയ്യിലെടുത്തു. ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുക്കുന്ന ആൾ ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ അടിയിൽ വെടിവെച്ച് പൊളിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തത് ഒരു ട്രേറ്റർ, അവനും ഹിന്ദുവായ ഒരു ട്രേറ്റർ ഉപയോഗിച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 1798 ശ്രീരംഗപട്ടണം യുദ്ധത്തോടുകൂടി തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശുമുള്ള ഭൂപ്രദേശം അവരുടെ കയ്യിലെത്തി. അങ്ങനെ 3 സെറ്റ് മുസ്ലിം ഭരണാധികാരികളെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടുത്തത് ബ്രിട്ടീഷുകാർക്ക് മഹാരാഷ്ട്രയും ഗുജറാത്തും പിടിക്കണം. ഇത് രണ്ടും മഹാരാഷ്ട്രക്കാരുടെ കയ്യിലാണ്, ശിവജിയുടെ സന്തതി പരമ്പരകളുടെ കയ്യിലാണ്. അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവരുപയോഗിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത് ഹൈദരാബാദിലെ നൈസാമിനെ അവർ കയ്യിലെടുത്തു. അത് കഴിഞ്ഞിട്ട് പഞ്ചാബിൽ നിന്ന് സിഖുകാരെ അവരെ കയ്യിലെടുത്തു. ഗൂർഖകളെ കൊണ്ടുവന്നു. ഇവരെ 3 പേരെ ഉപയോഗിച്ചിട്ട് 1818 കിർക്കി യുദ്ധത്തോടുകൂടി അവർ മഹാരാഷ്ട്രയും ഗുജറാത്തും പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് അവർ വളഞ്ഞ് പഞ്ചാബിലോട്ട് കയറി. പഞ്ചാബിൽ ചെന്നപ്പോൾ ഭരണാധികാരി സിഖുകാരനാണ്, രാണാ രഞ്ജിത് സിംഗ്. ബ്രിട്ടീഷ് പട്ടാളം ബ്രിട്ടീഷുകാരെ അഡ്വൈസ് ചെയ്തു, രഞ്ജിത് സിംഗിനോട് യുദ്ധത്തിന് പോകരുത്, നിങ്ങൾ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കും. അതോടെ രഞ്ജിത് സിംഗ് മരിക്കുന്നതിന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 1839 രഞ്ജിത് സിംഗും ബ്രിട്ടീഷുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത് സിംഗ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. യുവമാർ വല്ല വിഷവും കൊടുത്തോ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം മരിച്ചതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. 1839 രഞ്ജിത് സിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ
സിഖുകാരെ നേടണം. അതിനെന്ത് ചെയ്തു? മറാത്തക്കാരെയും നൈസാമിനെയും ഗൂർഖകളെ ഉപയോഗിച്ചിട്ട് മൽഹർ റെജിമെൻ്റിനെ കൊണ്ടുവന്നിട്ട് സിഖുകാരെ വളഞ്ഞു. അങ്ങനെയാണ് 1946 സിഖുകാരെ പരാജയപ്പെടുത്തി പഞ്ചാബും ഹിമാചൽ പ്രദേശും കാശ്മീർ ഉൾപ്പെട്ട ഒരു ഭൂപ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലെത്തിയത്. പിന്നെ ഒരു 11 വർഷം കൊണ്ട് അവർ കർവ്ഡ് ഇൻ ടു ഡൽഹി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ, സൗത്ത് ഇന്ത്യ, മറാത്ത, ഗുജറാത്ത്, പഞ്ചാബ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ടാഗോർ ജനഗണമനെ എഴുതുമ്പോൾ ടാഗോർ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷന് വന്നു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗാൾ, ബ്രിട്ടീഷുകാരെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇന്ത്യ പിടിച്ചതുകൊണ്ട് ജനഗണമന എഴുതിയപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി ഇന്ത്യയെ ടാഗോർ പിക്ചർ ചെയ്യുന്നത് ഈ ഡിഫീറ്റിംഗ് ദ ബ്രിട്ടീഷ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സ്ട്രാറ്റജി ജിയോഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഈ വലിയ സംഭവങ്ങളുടെ ഭാഗമായി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഇവർ സെപ്പറേറ്റ് ചെയ്തു. ഹിന്ദുക്കളെ ഉപയോഗിച്ചിട്ട് ആദ്യം മുസ്ലിങ്ങൾക്കെതിരെ സമരം ചെയ്തു. പക്ഷേ 1889 ആയപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു പോളിസി എടുത്തു. അതായത് അവർ നേരെ തകിടം മറിഞ്ഞ് മറുസൈഡിൽ പോയി. മുസ്ലിങ്ങളെ നമ്മുടെ കയ്യിലെടുത്ത ശേഷം ഹിന്ദുക്കളെ നേരിടുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു പോളിസി ബ്രിട്ടീഷുകാർ വളരെ ബോധപൂർവ്വം എടുത്തു. ആ ബോധപൂർവ്വം എടുത്തതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെ ഉപയോഗിച്ച് ഹിന്ദു ലീഡേഴ്സിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഹിന്ദു ലീഡേഴ്സ് വളരെ എമാൻസിപ്പേറ്റ് ചെയ്ത് റാണ, റാന്താബായി, നവറോജി, ഇപ്പോൾ ഇങ്ങനെ വലിയൊരു ഹിന്ദു സെറ്റ് ഓഫ് ലീഡേഴ്സ് വന്നു. അവർ മുസ്ലിം ബ്രിട്ടീഷുകാരെ നേരിടാൻ തുടങ്ങി. അവരെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷുകാരെടുത്തൊരു പോളിസിയാണ്, അതുവരെ ഹിന്ദുക്കളെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് എംപയർ മുസ്ലിങ്ങളെ കയ്യിലെടുത്ത ശേഷം ഹിന്ദുക്കൾക്കെതിരെ അവരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് നടന്ന 60 കൊല്ലത്തെ ചരിത്രം നിങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വളരെ കോൺഷ്യസായി അവരെടുത്ത ഒരു കമ്മ്യൂണൽ ഡിവൈഡ് പോളിസിയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവർ ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞ് ബംഗാളിനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് പ്രൊവിൻസായിട്ട് നടുക്ക് വെച്ച് അങ്ങ് വിഭജിച്ചു. അത് കഴിഞ്ഞ് പഞ്ചാബ് വിഭജനം എന്ന് പറഞ്ഞ് മുസ്ലിം പഞ്ചാബിനെയും ഹിന്ദു പഞ്ചാബിനെയും വെസ്റ്റ് പഞ്ചാബിനും ഈസ്റ്റ് പഞ്ചാബിനും നടുക്ക് വെച്ച് മുറിച്ച് അവരങ്ങോട്ട് മാറ്റി. കാശ്മീരിനെ അവർ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ഹിന്ദു ഭൂരിപക്ഷം, കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷം, അങ്ങനെ നടുക്കൂടൊരു വരയിട്ട് ജമ്മു ആൻഡ് ഇടയ്ക്കിട്ടിട്ട് കാശ്മീർ അന്നാക്കി മാറ്റിക്കളഞ്ഞു. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ അവരൊരു പോളിസി ഉണ്ടാക്കി. അവർ ഇന്ത്യ വിടുമ്പോൾ 1946 അവർ തയ്യാറാക്കിയ ബ്രിട്ടീഷ് പോലീസിൻ്റെ M5 എന്ന് പറയുന്ന സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വായിക്കാൻ. ആ M5 ഡോക്യുമെൻ്റ് പറയുന്നത് ഇന്ത്യ രക്തത്തിൽ കുളിച്ചുകൊണ്ട് ജനിക്കണമെന്ന് ബ്രിട്ടീഷ് പോലീസ് തീരുമാനിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ 500,000 പേര് കൊല്ലപ്പെട്ട, 100,000 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട പാർട്ടീഷൻ റയറ്റ്സ് എന്ന് പറയുന്ന റയറ്റ്സ് അത് മുഴുവൻ ബ്രിട്ടീഷ് പോലീസ് ഓർഗനൈസ് ചെയ്ത് നടപ്പാക്കിയ ഒരു ചരിത്രത്തിലെ ഒരു ദുഃഖ സംഭവമാണ്. അങ്ങനെ രക്തത്തിൽ കുളിച്ച് ഇന്ത്യ രണ്ടായി വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായി മാറി. ആ പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് മാറി. ഇനി ബുദ്ധമതക്കാർ ഇതിനകത്ത് വരരുതെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിനവർ 1937 ബുദ്ധിസ്റ്റ് സിലോണിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് 48 സ്വാതന്ത്ര്യം കൊടുത്തുള്ളൂ. സോ ബുദ്ധിസ്റ്റ് കൺട്രി സെപ്പറേറ്റഡ് ഔട്ട്. 38 അവർ ബർമ്മ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ബർമ്മയ്ക്ക് 1948 കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോൾ രണ്ട് ബുദ്ധിസ്റ്റ് ഡോമിനേറ്റഡ് ഏരിയ ഇന്ത്യയിൽ വരാതെ സെപ്പറേറ്റ് രാജ്യങ്ങളായി മാറി. മുസ്ലിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഇന്ത്യയെ കട്ട് ഓഫ് ചെയ്ത് മാറ്റി. ഒരു കമ്മ്യൂണൽ ഡിവൈഡ് പോളിസി എന്ന് പറയുന്ന പോളിസി ബ്രിട്ടീഷുകാർ നടപ്പാക്കി. ഇത് ദേശീയോദ്ഗ്രഥനം ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെടുത്ത വളരെ കോൺഷ്യസ് ആയ ഒരു പോളിസിയാണ്. ഇത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ ഭരണം ഉണ്ടാക്കിയ മഹാന്മാരായ വ്യക്തികൾ ആ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന എഴുതിയപ്പോൾ വളരെ കോൺഷ്യസായിട്ട് അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. 1931 റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോയപ്പോൾ കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നൊരു പരിപാടി വെച്ചു മഹാത്മജിയുടെയും സരോജ നായിഡുവിൻ്റെ ഒക്കെ ഫ്രണ്ടിലോട്ട്. അംബേദ്കറെ വിളിച്ചു വരുത്തുന്ന ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട്, മെമ്പറായിട്ടുള്ള സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട്. പക്ഷേ അവിടെ വെച്ച് അംബേദ്കറിൻ്റെ ഗാന്ധിജിയും കൂടെ പറഞ്ഞു കമ്മ്യൂണൽ ഡിവൈഡ് വേണ്ടെന്ന്. അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യൻസിയും ഹിന്ദു മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൻസിയും മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് ഇന്ത്യ മുഴുവൻ വർഗീയ കലാപങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകുമായിരുന്നു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കമ്മ്യൂണൽ ഡിവൈഡ് സംബന്ധിച്ചിരുന്നുവെങ്കിൽ. ആ കമ്മ്യൂണൽ ഡിവൈഡ് നമ്മുടെ നേതാക്കന്മാർ സമ്മതിക്കാത്തതുകൊണ്ടാണ് അതുപോലൊരു രക്തപ്പുഴ തുടർച്ചയായി ഒഴുകാതിരുന്നത്. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ നിന്ന മുഴുവൻ ചർച്ചകളും, ഞാൻ ഗവർണർ ADC ആയിരുന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയുടെ മുഴുവൻ ചർച്ചകളും ബൈൻഡ് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ രാജ്ഭവനിലും വെച്ചിട്ടുണ്ട്.
അപ്പോൾ എ ഡി സിക്ക് വലിയ ജോലിയില്ലാതെ ഞാൻ അവിടെ ഇരുന്ന് ഈ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയുടെ മുഴുവൻ ചർച്ചകളും വായിച്ചു തീർത്തു ഒരു ഒരു 8 മാസ കാലഘട്ടം കൊണ്ട്. അത് വളരെ എൻറിച്ചിങ് ആയ ഒരു സംഭവമായിരുന്നു. അവിടെ എത്ര ബുദ്ധിപൂർവമാണ് അംബേദ്കറും മഹാനായ നെഹ്റു എല്ലാം കൂടി ആ ഇന്ത്യയുടെ ബഹുസ്വരത സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രയത്നം വളരെ അപ്രീഷ്യബിളാണ്. അങ്ങനെ ഒരു ഭരണഘടന നിലവിൽ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ രീതിയിലൊരു അപകടം ഉണ്ടാകാത്തത്. എല്ലാ മതങ്ങളും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മതങ്ങളാണ്. ഇന്ത്യയുടെ ഹിന്ദു മതത്തിൻ്റെ മഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇന്ത്യ സമസ്ത സുഖനോ ഭവന്തു അല്ലെങ്കിൽ ഹിന്ദു സമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞില്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു കുടുംബമാണ്, വസുദൈവ കുടുംബകം എന്നായിരുന്നു ഹിന്ദു മതത്തിൻ്റെ പ്രാഥമിക വിശ്വാസം. അവരൊരു മതത്തിനും എതിരിൽ നിന്നില്ല, അവരെല്ലാവരെയും വളരെ ഭംഗി സംരക്ഷിച്ചിരുന്നു. ലോകത്തിൽ പല മതങ്ങളും അത് ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഓടിക്കപ്പെട്ടു. ആ ഓടിക്കപ്പെട്ട മതങ്ങൾ ഇവിടെ വന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചത് ഇവിടുത്തെ ഹിന്ദു മതത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. പേർഷ്യയിൽ നിന്ന് സൊറാസ്ട്രിയൻസിനെ ഓടിച്ചു, അവർ ബോംബെയിൽ വന്നു, നമ്മുടെ രാജാവ് അവരെ സ്വീകരിച്ചു. അങ്ങനെയാണ് പാഴ്സികൾ എന്നൊരു ജനവിഭാഗം. ഇറാനിൽ ചെന്നു കഴിഞ്ഞാൽ ഒരൊറ്റ പാഴ്സിയെ കാണാൻ പറ്റിയില്ല. ഇറാഖിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു, അവർ ISR പോയി ഒരുപാട് എണ്ണത്തിനെ കൊന്നുകളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സൊറാസ്ട്രിയൻസിനെ ഉണ്ടായ രാജ്യത്തില്ലാത്ത ആ കമ്മ്യൂണിറ്റിയെ ഇന്ത്യ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ആ കമ്മ്യൂണിറ്റി ഇന്ത്യക്ക് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിനെ പ്രദാനം ചെയ്തു, ടാറ്റ. ആ കമ്മ്യൂണിറ്റി നമുക്ക് ഏറ്റവും ആദ്യത്തെ ഫീൽഡ് മാർഷലിനെ തന്നു, മനക്ഷാ. ആ കമ്മ്യൂണിറ്റി നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്ററെ തന്നു, രാഹുൽ ഗാന്ധി. അങ്ങനെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്, പക്ഷെ വലിയ ആളുകളെ ഒരുപാട് പേരെ അവർ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പേർഷ്യയിൽ നിന്ന് ബഹായിസിനെ ഓടിച്ചു. ബഹായിസിനെ ഓടിച്ചപ്പോൾ അവരെ മുഴുവൻ ഇന്ത്യയിലെ ഹിന്ദുക്കൾ കൈനീട്ടി സ്വീകരിച്ചു. ഇന്ന് ഇറാനിൽ ചെന്നു കഴിഞ്ഞാൽ അവർ ഒറ്റ ബഹായിയെ കാണാൻ പറ്റിയില്ല. 50 ലക്ഷത്തോളം വരുന്ന ബഹായികൾ മുഴുവൻ ഇന്ത്യയിലാണ്. നമ്മൾ വിമാനത്തിൽ ഡൽഹിയിലോട്ട് ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ അവിടെ ഒരു താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഉള്ള 100 കോടിയുടെ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ബഹായികളുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ആ മതത്തെ മുഴുവൻ ഇന്ത്യ സ്വീകരിച്ചു. പാകിസ്ഥാനിൽ നിന്ന് അഹമ്മദ് യാസിനെ ഓടിച്ചു. 45 ലക്ഷം പേർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ 2 കൈ നീട്ടി അവരെ സ്വീകരിച്ചു. പാകിസ്ഥാനിൽ ഒരൊറ്റ അഹമ്മദിയെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. സിയാഉൽ ഹക്കിൻ്റെ കാലത്തിന് ശേഷം ഒറ്റ അഹമ്മദിയക്കാരനെ അവിടെ സർവ് ചെയ്തില്ല. പക്ഷേ ഇന്ത്യയിലെ കരുനാഗപ്പള്ളി തൊട്ട് അങ്ങോട്ട് മൈനാഗപ്പള്ളി തൊട്ട് അങ്ങോട്ട് മുഴുവൻ എത്ര അഹമ്മദിയാസ് കേരളത്തിൽ തന്നെ ജീവിക്കുന്നു. ഇപ്പം ഇന്ത്യയിലെ ആ 45 പേരെയും രക്ഷിച്ചു എന്നുള്ളതാണ്. പേർഷ്യയിൽ നിന്ന് കനാനായ കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ ഓടിച്ചു. അവരോട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. നമ്മുടെ ഹിന്ദു ഹൈന്ദവ നേതാക്കന്മാർ അവരെ മുഴുവൻ സ്വീകരിച്ചു. ഇന്ന് യമനിൽ ഒറ്റ കനാനായ ക്രിസ്ത്യാനിയെ കാണാൻ പറ്റിയല്ല. അവർ മുഴുവൻ ഇന്ത്യയുടെ മണ്ണിലാണ്. 300,000+ പേര് ഇന്ത്യയിലാണ്. കൽദായക്കാര ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് ഓടിച്ചു. അവർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ഹിന്ദു മത നേതാക്കന്മാർ അവരെ സ്വീകരിച്ചു. മുഴുവൻ കൽദായ ക്രിസ്ത്യാനികളും ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ സുഖമായി താമസിക്കുന്നു. ടിബറ്റിൽ നിന്ന് ബുദ്ധമതക്കാരെ ഓടിച്ചു. ദലൈലാമയെ ഉൾപ്പെടെ നമ്മൾ 2 കൈ നീട്ടി അവരെയൊക്കെ സ്വീകരിച്ചു. ഏതാണ്ട് 60 ലക്ഷം ടിബറ്റൻസ് ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ ബുദ്ധമതക്കാർ താമസിക്കുകയാണ്. ലോകത്തിൽ അത് ഉണ്ടായ മതങ്ങളെ അവിടുന്ന് നശിപ്പിച്ച് ഓടിച്ചപ്പോഴൊക്കെ 2 കൈ നീട്ടി സ്വീകരിച്ചത് ഇന്ത്യയിലെ ഹൈന്ദവ നേതാക്കന്മാരാണ്. മാലിക് ബിൻ ദിനാറും 72 അറബികളും ഇന്ത്യയിലേക്ക് വന്നു. അവർ 2 കൈ നീട്ടി സാമൂതിരിയും ഇവിടെ ചേർ രാജാക്കന്മാരും സ്വീകരിച്ചു. ക്രിസ്ത്യാനികൾ വന്നു. ക്രിസ്ത്യാനികളെ 2 കൈ നീട്ടി സ്വീകരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പള്ളികളുടെയും നമ്മുടെ കുടുംബയത്രങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്നത് ഞങ്ങളുടെ പൂർവികർ ഇന്ന സ്ഥലത്ത് വന്നു, ഇന്ന രാജാവ് ഞങ്ങളെ സ്വീകരിച്ചു, ഇന്ന നായർ കുടുംബം ഞങ്ങൾക്ക് ഇത്ര വസ്തു തന്നു, ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്യിച്ചു, അല്ലെങ്കിൽ ഇന്ന നമ്പൂതിരി കുടുംബം നമുക്ക് സ്ഥലം തന്നു എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായി നമ്മുടെയൊക്കെ കുടുംബ ചരിത്രങ്ങളും പള്ളിയുടെ ചരിത്രങ്ങളും തുടങ്ങുന്നത്. അത്ര മഹാമനസ്കരായിരുന്നു ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. സമാധാനത്തിൻ്റെ വലിയ സന്ദേശം ലോകത്തിന് കൊടുത്ത ഒരു മതമാണ് അവരുടെ മതം എന്ന് പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ, നവോത്ഥാന ഇന്ത്യയുടെ നേതാവ്, അദ്ദേഹം 1893 ചിക്കാഗോയിൽ ചെന്ന് പ്രസംഗിച്ചു. അദ്ദേഹം എന്താ പ്രസംഗിച്ചത്? മുസ്ലിങ്ങളെ നല്ല മുസ്ലിങ്ങളാക്കാനും ക്രിസ്ത്യാനികളെ നല്ല ക്രിസ്ത്യാനികളാക്കാനും യഹൂദന്മാരെ നല്ല യഹൂദന്മാരാക്കാനും ഹിന്ദുക്കളെ നല്ല ഹിന്ദുക്കളാക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ നിർബന്ധ പദപരിവർത്തനത്തിനോ ഹിന്ദുമതം മറ്റു മതങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാനോ അല്ല ഞാൻ വന്നത് എന്ന് മഹാനായ വിവേകാനന്ദ സ്വാമികൾ ലോകത്തോട് പ്രസംഗിക്കുകയാണ്. അതാണ് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് വിവേകാനന്ദ സ്വാമികൾ തന്ന ആ വലിയ മാതൃക എന്ന് പറയുന്നത്. യേശുക്രിസ്തു പ്രസംഗിക്കുമ്പോൾ 16 തവണ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്. അത് മുസ്ലിങ്ങൾ 2 മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, സലാം അലൈക്കൂ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇത് 16 തവണ യേശുക്രിസ്തു പറയുന്ന ഒരു സംഭവമാണ് സലാം അലൈക്കൂ.
നിങ്ങൾ അതിനകത്ത് ഒരു അല്ലും കൂടെ മുമ്പിൽ ചേർത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് അത് അറബി ഭാഷയിൽ എന്തോ സംഗതിയാണ്. അപ്പൊ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ പരസ്പരം അഡ്രസ് ചെയ്യുന്ന ഒരു വാക്കാണ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞ സലാം അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു വാക്ക്. ക്രിസ്തു മതത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും അക്രമാസക്തമായി ഒരുപാട് രക്തപ്പൊഴി ഒഴുക്കിയിട്ടുണ്ട്. ക്രിസ്തു മതത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ക്രിസ്ത്യാനികൾ അമേരിക്കയിൽ പോയി, അവിടെ ചെല്ലുമ്പോൾ 100 മില്യൺ റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു അവിടെ. 500 കൊല്ലം ക്രിസ്ത്യാനികളോടും പിടിച്ചടക്കിയപ്പോഴത്തേനും അവിടുത്തെ റെഡ് ഇന്ത്യക്കാരുടെ എണ്ണം 40 ലക്ഷം ആയിട്ട് ചുരുങ്ങി. 100 മില്യൺ ബിക്കെയും 4 മില്യൺ. ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഒക്കെ കാണിച്ചു കൂട്ടിയ സംഭവം. അതിന് മാപ്പാപ്പ ക്ഷമ ചോദിച്ചു, ജോൺ പോൾ രണ്ടാമത് മാപ്പാപ്പ ലോകത്തോട് ക്ഷമ ചോദിച്ച ഒരു സംഭവമാണ്. ആ ഇസ്ലാമിൻ്റെ വലിയ ദർശനത്തിലും ആ വിശ്വസാഹോദര്യം കാണാൻ പറ്റുന്നതാണ്. യഹൂദൻ മരിച്ച് അവൻ്റെ ഡെഡ് ബോഡി പോകുകയാണ്. പരസ്യ പ്രവാചകർ എഴുന്നേറ്റ് ചെന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് തലപ്പാവ് ഊരി ബഹുമാനം കൊടുത്തു. അപ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, പ്രവാചകൻ എന്തിനാണ് ഈ യഹൂദൻ്റെ ഡെഡ് ബോഡിക്ക് അഭിവാദനം അർപ്പിച്ചത്? പരസ്യ പ്രവാചകൻ അവരോട് പറഞ്ഞു, അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, അതൊരു മനുഷ്യൻ്റെ ഡെഡ് ബോഡിയാണ്, അതിന് ബഹുമാനം കൊടുക്കേണ്ടതാണ്. പ്രവാചകൻ കൊടുത്തിയ വലിയ ബഹുമാനത്തിൽ നിന്നാണ് ഡെഡ് ബോഡിയെ കാണുമ്പോൾ സബ് ഇൻസ്പെക്ടർ തൊപ്പി പൊക്കി ബഹുമാനിക്കുന്ന പരിപാടി ഉണ്ടായത്. ഞാനൊരിക്കൽ പോലീസിൻ്റെ അസോസിയേഷൻ മീറ്റിംഗ് ചെയ്യുമ്പോൾ അവരമ്പരുന്ന് പോയി. പരസ്യ പ്രവാചകനാണ് ഡെഡ് ബോഡി, അത് ഏത് മതക്കാരൻ്റെ ആണേലും ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു. ക്രിസ്ത്യൻ ലീഡേഴ്സ് പ്രവാചകനോട് സംസാരിക്കാൻ പോയി. ആ സമയത്താണ് വാങ്ക് വിളിച്ചത്. ക്രിസ്ത്യാനി നേതാക്കന്മാർ പറഞ്ഞു, അയ്യോ അങ്ങ് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. അവർ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ മെക്കയ്ക്ക് നോക്കി പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. മുസ്ലിം പള്ളിക്കകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ മുട്ടുകുത്തി നിസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഞാനൊരിക്കൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ മുകളിൽ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാന്ന്. എനിക്ക് യാതൊരു ആവശ്യമില്ല, ഞാൻ വണ്ടി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ അവിടെ തന്ന മൗലവിയോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? പരസ്യ പ്രവാചകൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, അമുസ്ലിങ്ങൾക്ക് മുസ്ലിം വലിയ പ്രവേശനമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെന്ന് ചോദിച്ചു. ഞാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ കാറൊക്കെ എറിഞ്ഞ് പോന്നു, കൂടുതൽ പറഞ്ഞത്ര വഴക്കുണ്ടായിപ്പോ, അതുകൊണ്ട് പോന്നു. പ്രവാചകൻ മുസ്ലിം പള്ളിക്കകത്ത് അദ്ദേഹത്തോടൊപ്പം ക്രിസ്ത്യൻ ലീഡേഴ്സിനും ഒരുപോലെ പ്രാർത്ഥിക്കാൻ അവകാശം കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് മഹത്തായ പാരമ്പര്യം. സലാഡിൻ എന്ന് പറയുന്ന മുസ്ലിം നേതാവ് ജെറുസലേം പിടിച്ചെടുത്തു. ജെറുസലേമിൻ്റെ മതിലുകൾ ഒരു സൈഡിലെ മതിൽ പൊളിഞ്ഞു. അപ്പോൾ സലാഡിൻ, സലാഹുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം വാക്കാണ് ഈ സായിപ്പിൻ്റെ വാക്കി കൊള്ളാതെ സലാഡിനായി പോയത്. അദ്ദേഹം സൈന്യത്തോട് പിന്നോട്ട് മാറാൻ പറഞ്ഞു. അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്ത് അയച്ചു ആ ജെറുസലേം വലിയ പട്ടണത്തിനകത്തോട്ട്. ലിയാണ്ടർ ആയിരുന്നു ക്രിസ്ത്യാനികളുടെ നേതാവ്. ലിയാണ്ടർ പുറത്തു വരണം, നമുക്ക് സമാധാനം സംസാരിക്കാമെന്ന് പറഞ്ഞു. ലിയാണ്ടർ പുറത്തു വന്നു. അദ്ദേഹം സലാഡിനോട് സംസാരിക്കുകയാണ്. സലാഡിൻ പറയുന്നു, മതിൽ പൊളിഞ്ഞു കഴിഞ്ഞു, ഇനി സൈന്യം അകത്ത് കയറും. ഇനി സൈന്യം അകത്ത് കയറി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കൊല്ലപ്പെടും, കുട്ടികൾ കൊല്ലപ്പെടും. നിരായുധനായ പടയാളിയല്ലാത്ത ഒരാളുടെ പോലും ജീവൻ ഹനിക്കരുതെന്ന് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജെറുസലേമിൽ നിന്ന് പുറത്തിറങ്ങി സുരക്ഷിത സ്ഥാനത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ലിയാണ്ടർ സലാഡിനോട് ചോദിച്ചു, 100 കൊല്ലത്തിന് മുമ്പ് ക്രിസ്ത്യാനികൾ ഈ ജെറുസലേം പിടിച്ചിറക്കിയപ്പോൾ സംഭവിച്ചെന്താന്ന് അങ്ങേക്കറിയാമോ? ഓർമ്മയുണ്ടോ? അതേപോലെ ഞങ്ങൾക്കറിയാം, ക്രിസ്ത്യാനികൾ ഈ ജെറുസലേം പിടിച്ചിറക്കിയപ്പോൾ ഒറ്റ മുസ്ലിം ബാക്കിയില്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് മുസ്ലിങ്ങൾ ഇതിനകത്ത് കയറിയത്. അത് നിങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ സംസ്കാരം പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ആയുധമില്ലാത്ത ഒരു മനുഷ്യനെയും കൊല്ലരുത്, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. ഈ പഠിപ്പിച്ച പ്രവാചകൻ്റെ വിശ്വാസിയായ ഞാൻ അത് ചെയ്യില്ല. പൊക്കോളാമ്പ ലിയാണ്ടറും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സർവ്വ ക്രിസ്ത്യാനികളും കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് പോയ ശേഷമാണ് സലാഡിൻ്റെ സൈന്യം ജെറുസലേമിനകത്ത് കയറിയത്. സിറ്റി ഓഫ് ഹെവൻ എന്ന വിശ്വപ്രസിദ്ധമായൊരു സിനിമയുണ്ട്, ആ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് ഈ സീനറി എല്ലാം കാണിച്ചിട്ടുണ്ട്, ഈ സംഭവങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യമതസ്ഥരായ ആൾക്കാർക്ക് ഒരു ദ്രോഹവും ഉണ്ടാകാതെ ഒറ്റ മനുഷ്യൻ കൊല്ലപ്പെടാതെയാണ് ജെറുസലേം സലാഡിൻ പിടിച്ചടക്കിയത്. 1994 സലാഡിൻ മരിക്കാൻ കിടക്കുന്നു. അദ്ദേഹം ഡോക്ടറെ വിളിച്ചു, ഡോക്ടറോട് ചോദിച്ചു, ഞാൻ എന്ന് മരിക്കുമെന്ന് അങ്ങേക്ക് നിങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, രാജാവ് മരിക്കുന്ന ഡേറ്റ് പറഞ്ഞാലേ കഴുത്തിൽ തലയുണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നു. സലാഡിൻ എല്ലാവരെയും പുറത്താക്കിയിട്ട് കഥ അടച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, നീ സത്യം പറയുക, നീ സുരക്ഷിതനായിരിക്കുമെന്ന്. ഡോക്ടർ പറഞ്ഞു, 7 ദിവസത്തിൽ കൂടുതൽ അങ്ങ് ജീവിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സലാഡിൻ ധനകാര്യമന്ത്രിയെ വിളിച്ചു വരുത്തി. അയാളോട് ചോദിച്ചു, എൻ്റെ പേരിൽ എത്ര സ്വർണവും എത്ര വെള്ളിയും എത്ര സ്വത്തും എത്ര വസ്തുക്കളും ഉണ്ടെന്ന് നിങ്ങൾ കണക്കെടുത്തുകൊണ്ട് വന്നു. കണക്ക് കിട്ടിയ ശേഷം സലാഡിൻ പെരുമ്പറയടിച്ച് വിളിച്ച് പറഞ്ഞു,
വെള്ളിയാഴ്ച രാവിലെ നിസ്കാരം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ വരാൻ പറ. 8500 പേര് അവിടെ എത്തിച്ചേർന്നു. കേരളം വല്ലതും ആയിരുന്നെങ്കിൽ 800,000 പേര് കൂടിയനായിരുന്നു. അന്നത്തെ ആളുകൾ മര്യാദക്കാരായിരുന്നു, അതുകൊണ്ട് 8500 പേരെ വന്നുള്ളൂ. സരാടിൻ സ്വർണ്ണ നാണയങ്ങൾ, ഓരോ സ്വർണ്ണ നാണയം എടുത്ത് ഓരോരുത്തരുടെ കൈ കൊടുത്തു. 40 വെള്ളി നാണയം എടുത്ത് ഓരോരുത്തരുടെ കയ്യിലും കൊടുത്തു. വസ്തുവില്ലാത്ത ആളുകളുണ്ട് കൈവെക്കാൻ പറഞ്ഞു. കൈവെക്കുകളുടെ എണ്ണം എടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ ഈക്വലായിട്ട് വീതിച്ച് ഓരോരുത്തരും കൊടുത്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, വീട് വെക്കാൻ പൈസ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതിനകത്ത് 500 പേര് കൈപൊക്കി. കേരളമായിരുന്നെങ്കിൽ 8500 കൈപൊക്കേനായിരുന്നു. അന്ന് 500 പേരെ കൈപൊക്കുകയുള്ളൂ. അവർക്ക് സ്വത്ത് വീതിച്ചു കൊടുത്തു. എല്ലാവർക്കും വീട് വെക്കാൻ പൈസ കൊടുത്തു. എന്നിട്ടെല്ലാവരും പോയി. അദ്ദേഹം ധനാരമന്ദിരോട് ചോദിച്ചു, ഇനി എൻ്റെ പേരിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന്. ധനാരമന്ദിർ പറഞ്ഞു, അങ്ങിപ്പോൾ നിസ്വനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ മരിക്കാൻ റെഡിയായി. അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഞാൻ മരിക്കുമ്പോൾ കിരീടവും സ്വർണ്ണ മോതിരവും മാത്രമല്ല എൻ്റെ ശരീരത്തിൽ വിലയുള്ളതെല്ലാം അഴിച്ചു മാറ്റുക. ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെ നഗ്നായിരുന്നു അതുപോലെ എൻ്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രവും അഴിച്ചു മാറ്റിയ ശേഷം പൂർണ്ണ നഗ്നനാക്കി മണ്ണ് കുഴിച്ച് അവിടെ ഇട്ടേക്കണം. ഒരു സ്മാരകവും പണിഞ്ഞേക്കരുത്, ഒരു കല്ലറ എന്നെ മണ്ടയ്ക്ക് പണിഞ്ഞേക്കരുത് എന്നതേ ഉത്തരവിട്ടു. ഇപ്പോഴും സലാഡിൻ്റെ കല്ലറയിൽ ചെല്ലുമ്പോൾ വെറും ഒരു കല്ല് മാത്രമേ ഉള്ളൂ. ഇവിടെ സലാഡിൻ മരിച്ചടക്കപ്പെട്ടു എന്നുള്ളതാണ്. സലാഡിൻ്റെ മരണം കഴിയുമ്പോൾ, സമസംസ്കാരം കഴിയുമ്പോൾ അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസിദ്ധമായ സംഭവം എൻസൈക്ലോപീഡിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലാഡിൻ മരിച്ചടക്കപ്പെട്ടപ്പോൾ അതിനെപ്പറ്റി ചരിത്രകാരൻ എഴുതിയിരിക്കുന്നു, വാട്ട് എ ഗ്രേറ്റ് ഡെത്ത് ഇറ്റ് വാസ്, എത്ര മഹത്തായ ഒരു മരണം. അലക്സാണ്ടർ ചക്രവർത്തി രണ്ട് കൈയും പുറത്തോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാവരുടെ ശരീരത്തിലുണ്ടായിരുന്നു, സ്വർണവും വെള്ളി എല്ലാവരുടെ ശരീരത്തിലുണ്ടായിരുന്നു, കൈ മാത്രം ഇങ്ങനെ പുറത്തോട്ടിട്ടത്. സലാഡിൻ മുഴുവൻ കൊടുത്തു എന്നുള്ളതാണ്. സലാഡിൻ പറഞ്ഞു, മറ്റാരുടെയും രക്തം ഒഴുക്കാൻ പാടില്ല. വലിയൊരു സാമ്രാജ്യം പിടിച്ചിറക്കിയ മനുഷ്യനാണ്. മറ്റാരുടെയും രക്തം ഒഴുക്കാൻ പാടില്ല. അന്യമതസ്ഥർ നമ്മുടെ മണ്ണിൽ ദുഃഖിക്കാൻ പാടില്ല. അവരെ സംരക്ഷിക്കണം. അതായിരുന്നു സലാഡിൻ എന്ന മഹത്തായ രാജാവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. 400 വർഷത്തിന് മുമ്പ് ലോകത്തിൻ്റെ GDP 20% ഇന്ത്യയിലായിരുന്നു. അതിൻ്റെ കണക്കുകളുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേക്കും ഇന്ത്യ ലോകത്തിൻ്റെ GDP 1.5% താഴെ കിട്ടുന്ന ഒരു രാജ്യമാണ്. 17% ജനങ്ങളുണ്ടായിരുന്നു. 40,000 പേരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പീക്കിൽ പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 40,000 ബ്രിട്ടീഷുകാരെ 40 കോടി ഇന്ത്യക്കാരെ ഭരിച്ചു. അതിനവരുപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് ഹിന്ദു മുസ്ലിങ്ങളെ വിഭജിക്കുക എന്ന് പറയുന്നത്, അക്രമം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരുടെ ഇമ്പീരിയൽ പോളിസിയാണ്. അതിൽ നമ്മൾ രക്ഷപ്പെടാൻ കഴിഞ്ഞിരിക്കണം. ഗാന്ധിജി നൗക്കലിയിൽ നിരാഹാര സത്യാഗ്രഹങ്ങളൊക്കെയാണ്, ഹിന്ദു മുസ്ലിം ലഹളം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് CF ആൻഡ്രൂസ് എന്ന് സംസാരിക്കാൻ ചെന്നു. അദ്ദേഹം നിരാഹാരം നിർത്തണം, മരണത്തിലേക്ക് പോകരുതെന്ന് പറയാൻ വേണ്ടി CF ആൻഡ്രൂസിനോട് ഗാന്ധിജി ചോദിച്ചു, മിസ്റ്റർ ആൻഡ്രൂസ്, ഐ വിൽ ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ. വെൻ ഇന്ത്യാസ് ഹിന്ദുസ് ആൻഡ് മുസ്ലിം ഫൈറ്റ്, വെയർ ഹാവ് ഇന്ത്യാസ് ക്രിസ്ത്യൻസ് ഗോൺ? CF ആൻഡ്രൂസ് പറയുന്നതിന് എനിക്ക് മറുപടി ഉണ്ടായില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളെ കലാപം നടക്കുന്നു, മധ്യസ്ഥം പറയേണ്ടത് ക്രിസ്ത്യാനികളാണ്. ആൻഡ്രൂസും ആൻഡ്രൂസിൻ്റെ ക്രിസ്ത്യാനികളും എവിടെ പോയി എന്ന് ഗാന്ധിജിയുടെ ചോദ്യത്തിന് CM ആൻഡ്രൂസിന് മറുപടി ഉണ്ടായിരുന്നില്ല. 3 കമ്മ്യൂണിറ്റീസും സഹകരിച്ച് നിൽക്കണമെന്നുള്ള വലിയ സന്ദേശം ഗാന്ധിജി ആ നിരാഹാര സത്യാഗ്രഹത്തിൽ CF ആൻഡ്രൂസിലൂടെ നമുക്ക് നൽകുകയാണ്. ഈ രാജ്യം ഇന്ന് 70 വർഷം നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ പ്രയത്നിച്ച് 168-ാമത്തെ ദരിദ്ര രാഷ്ട്രമായിരുന്ന ഇന്ത്യ ഇന്ന് 12-ാമത്തെ $1 trillion ഡോളറിൻ്റെ എക്കണോമിയായി മാറി. ഇന്ന് കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യ ക്ലൈംബ് ചെയ്ത് 5-ാം സ്ഥാനത്തെത്തി. നമ്മളിപ്പോൾ ജർമ്മനി ഓവർടേക്ക് ചെയ്ത് 4-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യ ജാതിപരമായി വിഭജിക്കപ്പെട്ടാൽ അത് വലിയ നാശത്തിലേക്ക് തീരുകയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 25% വേണ്ടി SC ST ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും. പിന്നീട് ബുദ്ധമതക്കാരും ജൈനമതക്കാരെയും ഭരണത്തിൽ പങ്കെടുപ്പിച്ചില്ല. വിദ്യാഭ്യാസം ബ്രാഹ്മണന് മാത്രം റിസർവ് ചെയ്തു. ഫലം എന്താണ്? ഇന്ത്യ വിദേശാധിപത്യത്തിൽ പെട്ടു. മുഹമ്മദ് ഗോറിയും ഗസ്നിയൊക്കെ ഈ രാജ്യം വന്ന് പിടിച്ചടക്കി. ബ്രിട്ടീഷുകാർ ഈ രാജ്യം പിടിച്ചടക്കി. പിന്നെ എല്ലാവരും ഇൻക്ലൂസ് ചെയ്തൊരു ഭരണം വന്നപ്പോഴാണ് കഴിഞ്ഞ 70 കൊല്ലം കൊണ്ട് ഇന്ത്യ വലിയൊരു സമ്പദ് രാഷ്ട്രമായി മാറിയത്. ഇനിയും ഇന്ത്യ ഇവിടുത്തെ 20% മൈനോറിറ്റീസിനെ ഒരു വഴിക്ക് മാറ്റി നിർത്തുകയും 25% വേണ്ടി SC ST വേറൊരു സ്ഥലത്ത് മാറ്റി നിർത്തുകയും ചെയ്താൽ 45% പേര് വെച്ച് ഇന്ത്യ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഇന്ത്യ വീണ്ടും പഴയ പോലൊരു സമ്പൽസമൃദ്ധമായ രാഷ്ട്രമായി മാറണമെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റീസും, എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ ജാതി വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയെങ്കിലേ പറ്റുള്ളൂ.
മണ്ഡൽ കമ്മീഷന് ശേഷം ഓരോരോ ജാതിക്ക് റിസർവേഷന് വേണ്ടി ഇന്ത്യ മുഴുവൻ സമരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തായി ചിന്തിക്കാൻ ഇന്ത്യക്ക് കഴിയണം. ജാതി ചിന്തകൾക്ക് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇന്ത്യ പണ്ട് മിൽട്ടൺ പറഞ്ഞതുപോലെ വെൽത്ത വോർമൂസ് ആൻഡ് ദ ഇൻഡ് എന്ന് പറയപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയുള്ളൂ. തോമസ് മൂറുകൾ ഇനി വിക്ടോപ്പിയ എഴുതുമ്പോൾ കോഴിക്കോടിനെ പോലെ നിരവധി പട്ടണങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടാൻ ഇടവരികയുള്ളൂ. അതുകൊണ്ട് ജാതിക്കും മതത്തിനും അപ്പുറത്തായ വലിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ഈ ദേശോദ്ഗ്രത ചിന്ത അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ച SKSS നേതാക്കന്മാർക്ക് എല്ലാ അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.